in association with Atlas Alina Barano Bangam, Swarna Samano, Neda Atlas Jewelry, then a codical to Vicious Stabenum. Winner Brightness Marvelous Malabar Gold, Atma Bandhatinde, Swarna Sparsham. Mid Realtors, invest in fine living. Musli Power Extra, Indian Hairbag from Kunnath Pharmaceuticals. UAE Exchange Pravasalokathilekku Swagatham. ആഡംബരമായി ജീവിക്കാനോ സുഖസൗകര്യങ്ങളിൽ ആർത്തുല്ലസിക്കാനോ അല്ല നമ്മുടെ മലയാളികൾ ഇത്രയും കഷ്ടപ്പെട്ട് കടൽ കടക്കുന്നത്. മറിച്ച് ഇടിഞ്ഞു വീഴാറായ വീടിൻ്റെ പുരമേയാനും പെൺകുട്ടികളുടെ സ്ത്രീധന തുക നേടാനുമൊക്കെയാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടുന്ന് വിദേശത്തേക്ക് ചേക്കേറുന്നത്. ഇവരുടെ പ്രയാസങ്ങളാണ് പ്രവാസ ലോകത്തിൽ ഞങ്ങൾ വിഷയമാക്കിയത്. ഒരിക്കൽ കൂടി UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിനഞ്ചര വർഷക്കാലം നീണ്ടുനിന്ന് പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിലേക്ക് തിരിക്കുന്ന നവോദയ നോർത്ത് ഏരിയ കമ്മിറ്റി ട്രഷറർ അനിൽകുമാറിന് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികാരനിർഭരമായ യാത്രയയപ്പ് നൽകി. നോർത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യാത്രയയപ്പ് യോഗത്തിൽ മേഖലയിലെ യൂണിറ്റ് ഏരിയ ഭാരവാഹികൾക്ക് പുറമെ കേന്ദ്ര നേതാക്കളും പങ്കെടുത്തു. നവോദയ പ്രസ്ഥാനത്തിന് മികച്ച സംഭാവനകൾ നൽകാൻ കുമാറിന് സാധിച്ചതായി യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ഏരിയയുടെ ഉപഹാരം കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി CV ജോസും ടൊയോട്ട യൂണിറ്റിന്റെ ഉപഹാരം ഗോപിനാഥ കൈമളും അനിൽകുമാറിന് സമ്മാനിച്ചു. ഗൾഫിലെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ കാലിടർ വീഴുകയും ചെയ്ത സഫയുടെ കഥയാണ് ഇനി. പ്രവാസലോകം ഇതിനു മുമ്പും വേദന നിറഞ്ഞ പ്രവാസികളുടെ വിദേശത്തേക്ക് ജോലി തേടിപ്പോയ മനുഷ്യരുടെ കഥകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് പ്രവാസലോകം പങ്കുവെക്കുന്നത് സഫിയുടെ കഥയാണ്. സഫിയ ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ്. ഒരു മകനും മകളുമുള്ള സഫിയ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ നല്ല ജീവിതത്തിനും വേണ്ടിയാണ് ആദ്യമായിട്ട് കടൽ കടന്നത്. അവർ ഖത്തറിലുണ്ടായിരുന്നു, അവർ മസ്കറ്റിലുണ്ടായിരുന്നു. അതിനുശേഷം അവർ ദുബൈയിലേക്ക് ഹൗസ് മെയ്ഡായിട്ടുള്ള ഒരു വിസക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതിൽ ഈ രണ്ട് ഗൾഫ് പ്രവശികളിലുണ്ടായിട്ടും ലഭിക്കാത്ത രീതിയിലുള്ള പീഡനങ്ങളും ദുരനുഭവങ്ങളുമാണ് അവർക്ക് ഈ പ്രവാസ ജീവിതം സമ്മാനിച്ചിരിക്കുന്നത്, ദുബായിലുള്ള പ്രവാസ ജീവിതം. സഫിയ, നിങ്ങൾ ഖത്തറിലുണ്ടായിരുന്നു, മസ്കറ്റിലുണ്ടായിരുന്നു, എന്നിട്ട് മൂന്നാമത്തെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ അതിനെക്കുറിച്ച് അതിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, കാരണം ഈ രണ്ട് അനുഭവങ്ങളും നിങ്ങൾക്ക് നല്ല അറിവുകളാണ് തോന്നുന്നത്. നല്ല സ്പോൺസർമാരായിരുന്നു, നല്ല എനിക്ക് എൻ്റെ ഒരു സ്വന്തം സഹോദരികളെ പോലെയായിരുന്നു എൻ്റെ ആ എൻ്റെ സ്പോൺസർ. ഇത് രണ്ടുപേരും രണ്ട് സ്ഥലത്തും എനിക്കിപ്പോഴും ഒരൊക്കെ പൈസ അയച്ചു തരാറുണ്ട്. അപ്പോൾ ആ ഒരു അപ്പോൾ അവരുടെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പേഷ്യൻ്റെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഖത്തറിലും ഞാൻ ഹൗസ് മെയ്ഡായിട്ടുണ്ട് ജോലി ചെയ്തിട്ട്. മസ്കറ്റിൽ ഇപ്പോൾ ഒന്നര വർഷം അവിടെ നിന്നും അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പത്രത്തിൽ പരസ്യം കണ്ട് നമ്മൾ അൽഹക്ക് ട്രാവൽസിൽ ഈ മൂന്നാമത് ദുബൈയിലേക്കുള്ള ചുരുക്കത്തിൽ ഈ രണ്ട് പ്രവാസ അനുഭവങ്ങൾ നിങ്ങൾക്ക് സന്തോഷം മാത്രമല്ല നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് ഒരു നിലയിലെത്തിക്കാൻ സാധിച്ചു. രണ്ടുപേരുടെയും വിവാഹം കഴിപ്പിച്ചു. പഠിപ്പിച്ചത് ഞാൻ ഈ ഗൾഫിലെ ജീവിതം കൊണ്ട് എൻ്റെ കുടുംബത്തെ നോക്കിയത് എൻ്റെ കുടുംബം മൊത്തം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ ഈ കുടുംബം. ഇല്ല സഫിയ, നിങ്ങൾ കുടുംബം നോക്കാൻ മാത്രമുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ ഭർത്താവ് എന്താ ചെയ്തിരുന്ന ആ സമയത്തൊക്കെ? ഈ കുട്ടികളെ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയായിരുന്നില്ലേ? അതെ, ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ 19-ാമത്തെ വർഷമായിരുന്നു ആദ്യത്തെ ഡൈവേഴ്സ്. ഞാൻ ഏറ്റവും എൻ്റെ ഫാദറിനും മദറിനും അവരെ നോക്കിയിട്ട് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഗൾഫിന് പോകുന്നത്. അവർ രണ്ടുപേരും രോഗികളായിരുന്നു. അങ്ങനെ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് ഗൾഫിന് പോയി. എനിക്ക് നല്ല അനുഭവമായിരുന്നു ഖത്തറിലൊക്കെ. നല്ല ദുബൈയിലേക്കുള്ള പത്രത്തിൽ കണ്ടു, അവിടെ ചെന്നു അവർ ട്രാവൽസ് ഇസ്മായിൽ പെരുമ്പാവൂരെന്നാണ് പോയി. അവർ നല്ല ഇതിലൊക്കെ സംസാരിച്ചു, അവിടെ കയറ്റി വിട്ടു. അപ്പോൾ എന്നോട് ഞാൻ യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല, സമയം ഉത്തരവാദിത്വം ഉണ്ടെന്നും പറഞ്ഞ് കയറ്റി വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിറ്റേ ദിവസം ഞാൻ UPSC വിളിച്ച് പറഞ്ഞ് ഇക്ക എനിക്കിത് ഭയങ്കര 35,000 രൂപ കൊടുത്തു. ടിക്കറ്റ് അടക്കം 35 കൊടുത്തു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയതിനൊക്കെ 15,000 രൂപ ചിലവ് വേറെ ഉണ്ട്. അങ്ങനെ 40 രൂപ എനിക്ക് പോയത്. നമ്മൾ മുണ്ടക്കയം അവിടെ നിന്ന് വേണ്ടാണ് പോകുന്നത്. കൊച്ചി അവിടുന്ന് പോയി. ദുബൈയിൽ ചെന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ 24-ാം തീയതി ഇവിടുന്ന് കയറി 25-ാം തീയതി അവിടെ ചെന്നു. അന്ന് രാത്രി മുതൽ എനിക്ക് തള്ളെ ഉപദ്രവിക്കാൻ തുടങ്ങിയായിരുന്നു.
അപ്പം ഞാൻ പറ്റിയ ദിവസം 26-ാം തീയതി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞേക്കാം എനിക്ക് പറ്റത്തില്ല, ഇതുപോലെ ഭയങ്കര ഉപദ്രവമാണ്, എന്നെ തലയ്ക്കെല്ലാം പിടിച്ച് അടിക്കുന്നു, തലമുടി കുത്തി പിടിച്ചടിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ദേഹത്ത് എന്തെങ്കിലും ബ്ലഡ് കളറ് മാറി കഴിയുമ്പോൾ അവരെ നമ്മൾ ഉപദ്രവിച്ചാൽ പറഞ്ഞ് അവർ നമ്മളെ ഷൗട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു നിൽക്കത്തില്ല, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഇതുകൊണ്ട് എൻ്റെ കയ്യിൽ നീര് വെച്ചിരിക്കുന്നു, എനിക്ക് പറ്റത്തില്ല, ഉറക്കമില്ല, തലയ്ക്കകത്ത് ഭയങ്കര വേദന, തലയ്ക്ക് അടിക്കുള്ളൂ ഇവർ. അതുകൊണ്ട് ഞാൻ പോവെന്ന് പറഞ്ഞു. മകള് ഇവരുടെ മകള് ഹോമോ എന്ന് പറയുന്നത് ഇവരുടെ മകള്, ഈ അറബിയുടെ തന്നെ മകളോ? ഈ കിടക്കുന്ന സ്ത്രീയുടെ മകള് ഹെൽപ്പ് ചെയ്തു. കാരണം ഇവരുടെ ഇവർക്ക് ഇവരുടെ പാസ്പോർട്ട് എവിടെയായിരുന്നു? എന്റെ ഓഫീസിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഇവര് 60 ദിർഹം തന്നു, ഞാൻ 45 ദിർഹം ടാക്സിക്കും കൊടുത്തു, 40 ദിർഹം ടാക്സിക്കും കൊടുത്ത് ബാക്കി ഞാൻ കഴിപ്പിച്ചു. അജ്മാനിൽ ചെന്ന് ഓഫീസിൽ വന്നു. അപ്പോഴത്തേന് ഇവരെല്ലാം കൂടെ ചൂടായി അവിടെ ഉള്ള ഒരു ശ്രീലങ്ക പെണ്ണിനെ അടിക്കാനൊക്കെ വന്നു. എന്തിനാ വന്നു വെച്ചപ്പോ അപ്പൻ അവൾ അലീക്കോട് ഓഫീസിൽ ഇരിക്കുന്നവളാ. ഞാൻ പറഞ്ഞു നീ ആരാ എന്നെ അടിക്കാൻ ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞ് ഭയങ്കര വിഷയമായി. അവൻ എൻ്റെ മൊബൈൽ മേടിച്ച് ചോദിച്ചു, ആർക്കും വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അലീക്കോട് എൻ്റെ മൊബൈൽ തന്നില്ലെങ്കിൽ ഞാനിവിടെ വണ്ടിക്ക് മുന്നേ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് എൻ്റെ മൊബൈൽ വേണമെന്ന്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കണം, എൻ്റെ മക്കളെ വിളിക്കണം, എനിക്ക് എൻ്റെ വീട്ടിൽ വിളിക്കണം. അപ്പോൾ നീ പോലീസിനെ വിളിച്ചാലും നീ മൊബൈൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുന്നു ഞാൻ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് ആകെ ഒരു ആശ്രയം ഉണ്ടായിരുന്നു, എൻ്റെ മൊബൈൽ എനിക്ക് വിളിക്കാനും ഇവരോട് വിവരം പറയാനുണ്ടായിരുന്ന ആകെ ഒരു ആശ്രയം അതായിരുന്നു. അവരിതും പിടിച്ചു വെച്ചു, എൻ്റെ ബാഗെല്ലാം അവരുടെ കയ്യിലാക്കിയവർ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ. എൻ്റെ ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. അവസാനം ഇയാൾ എന്നെ 7 ദിവസം അയാളുടെ ഓഫീസിൽ താമസിപ്പിച്ചു. അപ്പോൾ അവിടെ ഓഫീസിലെന്ന് പറഞ്ഞാൽ ഈ സുഡാനി ഒരു പെണ്ണുണ്ട്, അവരെല്ലാം ഈ പെണ്ണുങ്ങളെ റൂമിലിട്ട് അടിക്കുക, തിരിച്ചു വരുന്ന പെണ്ണുങ്ങളെല്ലാം അടിക്കുക. നിങ്ങൾക്ക് അടി കിട്ടി? എനിക്ക് അടി കിട്ടിയില്ല, എനിക്ക് അടിക്കാൻ വന്നതേ ഉള്ളൂ. പിന്നെ ശ്രീലങ്കക്കാർ എന്നെ അടിക്കാൻ വന്നു, ഞാൻ ഞാൻ പ്രശ്നം ഉണ്ടാക്കി അവിടെ വെച്ച്. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ ഇയാളെ കോഴിക്കോട്ടുകാരനാ, ഏജൻസി അജ്മാനിലുള്ള, എന്താണ് അതിൻ്റെ പേര്? നജീം ട്രാവൽസ്, അൽനജീം ട്രാവൽസ്. ഇതേപോലുള്ള മറ്റ് സ്ത്രീകളും വന്ന് കിടപ്പുണ്ടോ? വന്ന് കിടപ്പുണ്ട്. ഈ സുഡാനിയുടെ റൂമിലാണ്, എത്യോപ്യക്കാരുടെ അങ്ങാണ്ട് അവരുടെ റൂമിലാണ് ഈ പെണ്ണുങ്ങൾക്ക് അടി കൊടുക്കുന്നത് ഇഷ്ടംപോലെ. ഇവരുടെ ആ ഏരിയ അജ്മാനിലെ മൊത്തം ഓഫീസുകളാണ്, പക്ഷേ അതിനകത്ത് മൊത്തം പെണ്ണുങ്ങളെ കൊണ്ടിട്ട് തിരിച്ചു വരുന്നവരെ ശരിക്കും ഇവർ പീഡിപ്പിക്കുക ഇട്ടിട്ട്. പക്ഷേ അത് പുറലോകം അറിയുന്നില്ല. ഓക്കെ, നിങ്ങൾ ഈ 7-ാം ദിവസം നാട് ഇറങ്ങാൻ പറ്റി? ആ, ഞാൻ 8-ാം ദിവസം ഞാൻ പറഞ്ഞു എന്നെ വിടണമെന്ന് പറഞ്ഞു. ഇവരെയും വിളിച്ച് നാട്ടിൽ നിന്ന് പിള്ളേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അയാളെ വിളിക്കുന്നുണ്ടോ, അവിടെയും വിളിക്കുന്നത്, നിങ്ങൾ ആവശ്യം നാളെ നിന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉമ്മയെ കൊണ്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഓഫീസ് മൊത്തം അടിച്ച് തകർക്കും, ഭയങ്കര വിഷയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അവിടെ ഞാൻ തലിക്കോടെ വൈഫിനോട് പറഞ്ഞു, എന്നെ വിട്ടില്ലെങ്കിൽ ഇത് ആകെ വിഷയം ഉണ്ടാകും, പറഞ്ഞു എന്നെ ബോംബ് വെക്കുമെന്ന് ഓഫീസിന്. ഇത് നിങ്ങൾക്ക് തന്നെ നിന്നാലല്ല അടിയൊക്കെ കൊള്ളണ കൊണ്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുവിടാൻ പറഞ്ഞു അടിക്കാന്. പ്രവാസം വിചിത്രമായ അനുഭവങ്ങളാണ് എന്തായാലും ഓരോ മനുഷ്യർക്കും സമ്മാനിക്കുന്നത്. സഫിയയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഖത്തറിലും മസ്കറ്റിലും ഉണ്ടായിട്ടുള്ള അവരുടെ നല്ല പേര്, ദുബായിൽ ഒരു അവസരത്തിൽ അവിടെ ജോലി ചെയ്യുന്ന അവരുടെ ആൻറ്റി തന്നെ സഫിയെ തിരിച്ചു വിളിക്കുകയുണ്ടായി. എന്തായാലും ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്ന മലയാളികളായിട്ടുള്ള മനുഷ്യരാണ്. നമ്മുടെ സ്ത്രീകളുടെയും നമ്മുടെ ചെറുപ്പക്കാരുടെയും അനുഭവങ്ങൾ ദുസ്സഹമാക്കുന്നത്. ഈ മനുഷ്യർ ഇനിയും കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടതാണെന്നും ഇവരുടെയൊന്നും അവസാനം ഗൾഫിലല്ല എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം മനുഷ്യരുടെ മുഖങ്ങൾ കൂടുതൽ പുറത്തേക്ക് പുറം ലോകം അറിയുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രവാസലോകം ഈ മനുഷ്യർക്കെതിരെയുള്ള യുദ്ധം തുടരുക തന്നെ ചെയ്യും. സഫിയയുടെ കാര്യത്തിൽ അവർക്ക് നീതി ലഭ്യമാകുന്നവരുള്ള ശ്രമങ്ങൾ പ്രവാസലോകത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും പ്രേക്ഷകരോട് അറിയിക്കും. പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിലെ അൽഹസയിലേക്ക് പോയ തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി ചന്ദ്രനെ തേടിയാണ് ഭാര്യ ഇന്ദിരയും മകളും മകനും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ചന്ദ്രനെക്കുറിച്ച് യാതൊരു വിവരവും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് ഭാര്യ ഇന്ദിരയ്ക്ക് പറയാനുള്ളത്. ഈ 15 വർഷത്തിലിടക്ക് ഒരു പ്രാവശ്യം ലീവിന് വന്നു, 5 വർഷം കഴിഞ്ഞു അല്ലേ? എത്ര മാസം നിന്നു? 4 മാസത്തെ ലീവിന് വന്നു. വന്ന് ഒരു ഓപ്പറേഷനെ കഴിഞ്ഞ് കയറിപ്പോയി. എന്താ ജോലി വിളിച്ചു? ബാർബറാണ്. അവിടെ സ്വന്തം കടയാണോ? സ്വന്തം കടയായിരുന്നു. എന്നിട്ട് പോയിട്ട് പിന്നെ 10 വർഷത്തിലിടക്ക് 8 വർഷം കാശൊക്കെ അയച്ചു. കാശും പൈസയൊക്കെ അയച്ചു. ഇപ്പൊ 2 കൊല്ലം കൊണ്ട് വിവരങ്ങളൊന്നും ഇല്ല. എന്താണ് അതിന്റെ ഒരു, ഈ കാശൊക്കെ റെഗുലർ ആയിട്ട് അയച്ചിരുന്നു? അതോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അയക്കാണോ? അതോ ഇടയ്ക്കൊക്കെ അയച്ചിരുന്നു. ഇടയ്ക്കൊക്കെ അയച്ചിരുന്നുള്ളു. എന്നാലും ഫോണൊക്കെ ചെയ്യും. ഫോണൊക്കെ ചെയ്യും. സൗദി അറേബ്യ തന്നെ അവിടെയാണ് കണ്ടുപിടിച്ച ഒരു പ്രശ്നമല്ല. അവിടെ ധാരാളം ചെറിയ സ്ഥലമാണ്, നമ്മളെ ധാരാളം മലയാളികളിലാണ്. അൽഹസയിലുള്ള ഒരുപാട് മലയാളികൾ അവരോടൊന്നും ചോദിച്ചില്ല. ചോദിച്ചു അപ്പൊ എന്താ പറയുക? അവിടെ ഉണ്ടെന്ന് പറഞ്ഞു.
വീട്ടിലേക്ക് വിളിക്കില്ല. ഇവിടുന്ന് ആൾക്കാരെല്ലാം ചെന്ന് പറയും നീ നാട്ടിൽ പോണില്ലേ, അപ്പൊ പറഞ്ഞ ഞാൻ ഉടനെ പോകണമെന്ന് പറയും. ഉടനെ പോണു, വളരെ പോണെന്ന്. കാശൊക്കെ കാശൊക്കെ എന്തോ ചെയ്യുന്നില്ല. ഇതൊന്നും മൂപ്പര് ഇപ്പൊ കാണണ്ടാവില്ല. ഇനിയിപ്പോ ഇവരെ കാണുമ്പോഴോട്ടോ കാഴ്ച കൊടുക്കാനല്ല, കൊച്ചിലെ കണ്ടിട്ട് പോയതാണ്. നിങ്ങളെ അടച്ചു കൊടുക്കണ്ട, നിങ്ങളെ ഫോട്ടോ കൊടുത്തിട്ട് ഫോട്ടോ പുതിയ പുതിയ ഫോട്ടോ ഒക്കെ ഉള്ളി ചോദിക്കണ്ടല്ലോ. അയച്ചു കൊടുക്കുമ്പോഴല്ലേ ഇതാവുള്ളൂ. നിങ്ങൾ ഇടക്കിടക്ക് ഫോട്ടോ കാണിച്ചു. ഇപ്പൊ അവര് കാണും. മോന്ന് ആരി പിടിച്ചപ്പോ വന്നിട്ട് പോയതാ, ഒന്നി ചേർത്തിട്ട് പോയി. ഒന്നി ചേർത്തിട്ടുള്ളു. ഒന്നെങ്കിലും കൊടുത്തേക്കോ, അല്ല സാധനങ്ങളോ? നേരത്തെ കൊടുത്തേക്കുവായിരുന്നു. ഇപ്പൊ അല്ല, ഇപ്പൊ ഒന്നും കൊടുത്തേക്കാറില്ല. ഇപ്പൊ കംപ്ലീറ്റ് കുടുംബം മാറുന്നു. എല്ലാം മറന്നാ തോന്നുന്നു. ചന്ദ്രൻ ഇവിടുന്ന് ആൾക്കാർ കൊച്ചെന്ന് പറയും, നമ്മള് പറഞ്ഞയക്കും. വീടൊക്കെ കൊച്ചുങ്ങൾക്ക് പഠിക്കാൻ വേണം എന്നൊക്കെ. ആ ഞാൻ ഉടനെ പൈസ അയക്കാം അയക്കാന്നൊക്കെ പറയും. എന്നിട്ട് ആൾക്കാരോട് പറയും ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും, ഞാൻ പൈസ അയച്ചു കൊടുത്തറേ എന്നൊക്കെ പറയും. ഇതൊക്കെ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ആളുകളാ. അവിടെ നല്ല ജോലിയായിട്ട് കഴിയണ്ടോ? അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോ അങ്ങനെ ആവും. ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? ജോലി ഉള്ള ആളല്ലേ? ജോലി അറിയുന്ന ആളല്ലേ? പ്രൊഫഷൻ ഉള്ള ആളല്ലേ? നോക്കാം. അവിടെ രണ്ട് ആള് നമ്മൾ എങ്ങനെയും ഒന്ന് വരുത്താനുള്ള ഒരു ശ്രമം. അവിടെ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ട്, നമുക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. അല്ലാസ അല്ലേ ഞാൻ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ പുള്ളി എന്തായാലും എന്നെ കണ്ടിട്ടുണ്ടാവും, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. ഓർമ്മ എല്ലായിട്ടാണ്. അല്ലാസയിലെ പ്രവാസലോകം പ്രവർത്തകരോടാണ്. ചന്ദ്രനെ എനിക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവാതായിരിക്കും തോന്നുന്നു. ഞാൻ അവിടെ വന്നപ്പോഴുണ്ടോ, ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിൻ്റെ ഇതൊന്നും മനസ്സിലായില്ല. കാശുണ്ട്, പണിയുണ്ട്, കുടുംബത്തേക്കില്ല. അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാത്തവരിപ്പോൾ ആരും ഇല്ലല്ലോ. ചെറുതായിട്ടൊക്കെ സ്മോൾ അടിക്കാത്തവരാരുള്ളത്, എല്ലാവരും ഉണ്ടാവും. എന്നാലും മക്കളൊക്കെ വലുതായില്ലേ, 10 വർഷമായില്ലേ ഒന്ന് വരണ്ടേ. ചോദിക്കുമ്പോഴൊക്കെ നാട്ടിലേക്ക് വരണുണ്ടെന്ന് പറയും, കാശയച്ചെന്ന് പറയും. ഇതൊക്കെ സാധാരണ പല ആളുകളും നടത്തുന്ന ഒരു വിദ്യയാണ്. അത് ചന്ദ്രൻ നടത്താൻ പാടില്ല. അത്രയും മക്കളൊക്കെ അത്ര പ്രായമായില്ലേ. ചന്ദ്രൻ കുറേയും കൂടി ഉത്തരവാദിത്തോടുകൂടി വരേണ്ട കാലമായി. ഇതൊക്കെ ഇതിനു മുമ്പ്, ഇപ്പോൾ ഇവരൊക്കെ വലുതാവണതിന് മുമ്പാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുപ്പമാണ്, ചന്ദ്രൻ ചെറുപ്പമാണെന്നൊക്കെ. അപ്പോൾ അതല്ല, ചന്ദ്രനും അത്യാവശ്യം വയസ്സായി ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും? 45 വയസ്സായി. ഉത്തരവാദിത്തത്തിൻ്റെ കാലം ഇതായി. ഇപ്പോൾ കളിച്ചു നടക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 5-10 വർഷം മുമ്പാണെങ്കിൽ അതിനൊക്കെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്, ചെറുപ്പമാണ്, ചിലപ്പോൾ അങ്ങനെ ഇതായി ഉണ്ടാവുന്നു. അപ്പോൾ അതൊക്കെ പോയില്ലേ? ഇവരൊക്കെ ഇനി പഠിപ്പിക്കണം, ഇവരൊക്കെ ഉയർത്തണം, കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ ഇല്ലേ? ആളുകളോട് നുണ പറഞ്ഞുകൊണ്ട് കാര്യമല്ലോ. സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഭാര്യയും മക്കളും വീട് പൊളിഞ്ഞ് അതിൽ ഇതിൽ കിടക്കണം, അതൊക്കെ നമ്മൾ കാണണ്ടേ? അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ഒരു മോൾ അന്വേഷിച്ച് ആരെങ്കിലും വരുമോ? അപ്പോൾ വീട് പൊളിച്ചുണ്ടാക്കണം അല്ലേ? പഴയ വീടാ? പഴയ വീടാ. മണ്ണിൻ്റെ വീടാ? അപ്പോൾ പുള്ളി അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ 5 വർഷത്തിലുള്ള കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ വീട്ടിലേക്ക് ചെലവിനായിക്കണ എന്താ ചന്ദ്രായി? 15 വർഷമൊക്കെ സൗദി അറേബ്യയിൽ നിങ്ങളെ പോലെ നന്നായിട്ട് കാശ് കിട്ടുന്നൊരു ജോലി ചെയ്തിട്ടൊരു വീടുണ്ടാക്കിയില്ല, ഒരു ചെറിയ കഷ്ണം സ്ഥലം എടുത്തില്ല, ഒന്നും ചെയ്തില്ല ചന്ദ്രൻ. എന്നിട്ടിപ്പോൾ ഭാര്യ മക്കളൊക്കെ എൻ്റെ അടുത്ത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇതിനൊക്കെ എന്താ പറയുക? വള്ളാസയിലുള്ള എല്ലാ മലയാളികൾക്കും നിങ്ങൾ അറിയാവുന്നുണ്ടാവും. എന്തായാലും ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ നിങ്ങളുടെ റൂമിൽ ആളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഉറപ്പായിട്ട് ഇത് പ്രക്ഷേപണം ചെയ്ത് കഴിയുമ്പോൾ ചന്ദ്രനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വേഗം 5 കൊല്ലമായിട്ട് അള്ളാസയിലുള്ള ഒരാളായതുകൊണ്ട് അവിടുത്തെ ആദ്യ മലയാളികളിൽ ഒരാളായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ പുള്ളി. അപ്പോൾ ആൾക്കാരൊക്കെ മൂപ്പരടുത്ത് ചെല്ലും, ബേജാറാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് പ്രക്ഷേപണം ചെയ്ത ഉടനെ ഭാര്യയ്ക്ക് വിളിക്കുക. അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നാട്ടിൽ വരും. എന്താ അങ്ങോട്ട് വരട്ടെ, ബാക്കി കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കാം. ചന്ദ്രൻ വന്ന് ഭാര്യയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് കുട്ടികൾക്കൊക്കെ നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് അവരൊക്കെ ഒന്ന് സിനിമയ്ക്കൊക്കെ കൊണ്ടുപോയി ചിക്കൻ ചില്ലിയൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് ഒക്കെ ഒന്ന് സന്തോഷിച്ചിട്ട് ചെയ്യാം. ഇതിന് അദ്ദേഹം അവിടെ ഉള്ള പ്രവാസലോകം പ്രവർത്തകർ ഇത് പ്രക്ഷേപണം ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ചന്ദ്രൻ്റെ അടുത്ത് പോകണം. എന്നിട്ട് അദ്ദേഹത്തെ നാട്ടിലേക്ക് വരാൻ പ്രേരിപ്പിക്കണം. ചന്ദ്രൻ വളരെ സ്നേഹപൂർവ്വം ഇത് എൻ്റെ ഈ ഇത് എടുക്കണം, അഭ്യർത്ഥന എടുക്കണം. ഭാര്യയുടെയും മക്കളുടെയും അഭ്യർത്ഥന എടുക്കണം. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? രണ്ട ആൾക്ക് എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പ്. എന്താ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ വന്നാ മതി അല്ലേ? ഉറപ്പായിട്ടും ഇല്ല അച്ഛൻ വരും. അച്ഛൻ വരും കേട്ടാ, ധൈര്യമായിട്ടിരുന്നോളെ പോരും.
അന്നേരം കേട്ടാ പറയുന്നത് കുട്ടികളെ കളിയാക്കുന്ന ആളുകൾ. വീടാണെങ്കിൽ ഇല്ല, മഴ പെയ്ത കാറ്റൊന്നും പെയ്ത അടുത്തുള്ള വീട്ടിലാണ് ചെന്ന് കിടക്കുന്നത്. അയ്യോ, രണ്ടു വർഷം കൊണ്ട് ഓല കെട്ടണില്ല, പിന്നെ ഇടിഞ്ഞ് വീഴും. ശരി, നിങ്ങൾ വിഷമിക്കാതിരിക്കേ, വരും ഉറപ്പായിട്ടൊരു കണ്ണ ചന്ദ്രൻ പോലും. UAE എക്സ്ചേഞ്ച് പ്രവാസം. നാല് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെ ദമാമിലേക്ക് പോയ മുഹമ്മദ് മുസ്തഫയെ തേടിയാണ് മംഗലാപുരത്ത് നിന്നും മുഹമ്മദിന്റെ ഉമ്മയും വാപ്പയും സഹോദരനും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. 8 മാസമായി മുഹമ്മദിന്റെ യാതൊരു വിവരവും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇവർക്ക് കൂടുതൽ എന്താണ് മുഹമ്മദിനെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ നാട് ശരിക്കും അവിടെ മുഹമ്മദ് മുസ്തഫ പോയിട്ട് 4 വർഷമായി അല്ലേ? എന്ത് ജോലിക്കാരനാ? ഡ്രൈവറാ. എന്നിട്ട് ഇപ്പൊ 7 മാസമായിട്ട് ഒരു വിവരമില്ല. 8 മാസമായിട്ട് വിവരമൊന്നുമില്ല. കാശൊക്കെ അയക്കാറുണ്ട്? അതിനു മുമ്പ് ആദ്യമായിട്ടൊക്കെ അയച്ചിരുന്നു അല്ലേ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര വയസ്സായി മുഹമ്മദ് മുസ്തഫയ്ക്ക്? 24 വയസ്സായിട്ടുള്ളൂ. എന്താണ് ഇപ്പൊ ഒരു വിവരം ഇല്ലാതിരിക്കാൻ കാരണം? നിങ്ങളെ കൊറേ ആൾക്കാരില്ലേ അവിടെ ഉള്ളവര്? കാസർഗോഡ് ആ ഭാഗത്തുനിന്നൊക്കെ ഉള്ളവര് കൊറേ ഇല്ലേ? ആൾക്കാരുണ്ട്. ആ അവിടെ പറഞ്ഞു നാട്ടിൽ നാട്ടിലൊന്നും ഇല്ല, മുമ്മുണ്ടായി. ഇപ്പൊ എവിടെ ഉള്ളത് നിശ്ചല്ല? ഇല്ല, ഒരു വിവരവും ഇല്ല. ഫോണ് വിളിക്കുമ്പോ എന്താ പറയുന്നത്? ഫോണ് ഒരു 2 മാസം മുമ്പ് ഒരു മിസ് കോൾ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം മിസ് കോൾ വന്നിട്ടുണ്ട്. റിട്ടേണിങ് അടിക്കുമ്പോ സ്വിച്ച് ഓഫ്. എന്താ കാരണം? മുഹമ്മദ് മുസ്തഫ ആള് നല്ല ആളാ? നല്ല ആളാ, കുഴപ്പമൊന്നുമില്ല. നല്ല സ്വഭാവമൊക്കെ ഉള്ള ആളാണ്, നമസ്കാരമൊക്കെ ഉള്ള ആളാണ്, ഒക്കെ ഉള്ള ആളാണ്. എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഫസ്റ്റ് പോയ മാതിരി പാസ്പോർട്ട് മിസ്സായിട്ടുണ്ടായി. പാസ്പോർട്ട് മിസ്സായി അവിടെ ചെന്നപ്പോ? ഓഹോ. പാസ്പോർട്ട് ഡ്രൈവർ പണിക്കാന്ന് പോയത്. അവിടെ പോയിട്ട് അറബി വേറെ പണി കൊടുത്തു, ഒരു ഗുഡ് എന്ന സ്ഥലത്ത് ഇട്ട്. ഇല്ല, ഗുഡ് സ്ഥലത്ത് അല്ല. പോയ ആള് അവിടെ പോകുമ്പോഴത്തേ കുട്ടി പോയ ആളില്ലേ, അറബില്ല, അറബില്ല. പിന്നെ നാട്ടുകാർ ഫോണാക്കിയിട്ട് നാട്ടുകാർ വന്നിട്ട് പണിയാക്കി, അവിടെ പണിയെടുത്ത് കൊടുക്കും. ബേക്കറിൽ പണിയാക്കിയത്. ബേക്കറി ഡ്രൈവറല്ല, ഫസ്റ്റ് ബേക്കറി. ഫസ്റ്റ് ഈസ കൊടുത്തത് ഡ്രൈവർ ഈസ. ഓ, ഡ്രൈവർ ഈസ എന്ന് പറഞ്ഞ് കൊടുത്തത്. അങ്ങനെ വേറെ ബേക്കറിയിൽ പണിയായി കൊടുത്തു. ബേക്കറിയിൽ പണിയായിരുന്നു ഈ കാലൊക്കെ അല്ലേ? ഈ കാലല്ല, ഒരു 2 കൊല്ല ബേക്കറിലാക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ മെയിൻ ഫ്ലോർ എന്ന് പറഞ്ഞ ജുബയിൽ അവിടെ ഒരു ഓഫീസ് ആക്കിയിട്ട് അവിടെ ഒരു മെയിൻ ഫ്ലോർ ഇതാക്കി. ചെങ്ങയല്ല, ബംഗാളി ഒരു ഇല്യാസ് ഇല്യാസ് പറഞ്ഞു, അതിൽ കൂടെ ഉണ്ടായി കുറെ കാലം ജോലി, 2 കൊല്ലം ഉണ്ടായി. പാസ്പോർട്ട് അപ്പോഴും പാസ്പോർട്ട് ആർ ബി ഐ ഉണ്ട്. ഓണൊരാൾക്ക് കൊടുത്തു, ഓണ ഹക്കാമാക്കി കൊടുക്കു പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുത്തു. അതിൽ ഹക്കാം 3 തിങ്കൾക്ക് ഹക്കാമാക്കി ഉണ്ടായി. ഓണിന്റെ കയ്യിലെ പാസ്പോർട്ട് ഓണിന്റെ കയ്യിലുണ്ടായി. ഞങ്ങളെ നാട്ടുകാരൻ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട് ചതിച്ചവിടെ പാസ്പോർട്ട് പിന്നെ കൊടുത്തില്ല. അപ്പൊ ഈ കുട്ടി അവിടെ ഒന്നും അറിയില്ല, മുഹമ്മദ് മുസ്തഫ അവിടെ ഒന്നും അറിയില്ല. നിങ്ങള് വിളിക്കുമ്പോഴൊക്കെ മിസ് കോൾ അടിച്ചിട്ട് ഇതാവുക. ദമാമിലുണ്ട് അല്ലേ? ദമാമിൽ ഇവിടെ ഒന്നും അറിയില്ല. പോയ ദമാമിൽ ഇതുവരെ ഉണ്ടായി? ദമാമില്ല, ദമാമിലാണ്. അവിടുന്ന് പോയോ? ദമാമ ജുബയിലുണ്ടായി. ഞാട്ടിക്ക് ബാരിന് പോയിട്ട് ബാരിന്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് പെരുന്നാൾക്ക് നാട്ടിൽ പറഞ്ഞു. അതിന് ശേഷം ഉണ്ടമ്മോ മെഹാബോട്ടിൽ പോയത് എങ്ങനെയാണ് പറഞ്ഞു. ഓൻ്റെ അടുത്ത് ഓൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്തും പറഞ്ഞു. പിന്നെ പിന്നെ ഇവരല്ല, പിന്നെ മിസ് കോൾ ഇല്ല.
പിന്നെ രണ്ട് മൂന്ന് കൊല്ലം ആയി പിന്നെ ഒരു മിസ് കോൾ ഉണ്ടാക്കി. അപ്പോൾ ഹലോ ഹലോ ആക്കുമ്പോൾ റിംഗാവൊന്നും എടുക്കുന്നില്ല. അപ്പോൾ മുന്നേ ഒർക്ക് ഒരു മാസത്തിന് മുമ്പേ ഒരു റിംഗായി, ഹലോ ഹലോ ആക്കി എടുക്കുന്നില്ല. ഓണ്ട് ഉപ്പ രണ്ടായാലും ഇല്ലാസെന്ന് പറഞ്ഞിട്ട് ഓണ്ട് ഫോൺ നമ്പറെല്ലാം ഉണ്ട്. ഫോൺ നമ്പർ മുന്നേ ഉണ്ട്, കത്തയക്കുമ്പോൾ അത് അതിലിട്ട് കഴിച്ച് അയച്ചു ഞാൻ. പിന്നെ ഒരു സഫീക്ക് ചെന്ന ഒരാളുണ്ട്, ബംഗാളി, അവൻ്റെ ഫോൺ നമ്പറും ഉണ്ടായി. ഓണോടെ ചോദിക്കുമ്പോൾ നാട്ടുകാർ പോയിട്ട് ഓണോട് ചോദിച്ച്, ഓണു എനിക്കറിയില്ല, വന്നിട്ടുണ്ടായി, ഇപ്പോൾ എവിടെ ഉണ്ടോ, സഫീക്ക് ബംഗ്ലാദേശത്തിലുണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളെ ഒരു ഉമ്മൻ്റെ ആ എലവൻ്റെ മൂന്ന് ചതിച്ചത് ഇസ്മാലി എന്ന് പറഞ്ഞിട്ടാൽ പാസ്പോർട്ട് എല്ലാം ഇസ്മാലിൻ്റെ കയ്യിലെടുത്തുണ്ട്, ഇസ്മാലിൻ്റെ കയ്യിലുണ്ട്, ഈസോ കോപ്പി അവൻ്റെ കയ്യിലെടുത്തുണ്ട്. ഇന്നലെ നാട്ടിൽ വന്നിന്, ഉന്നോടെ വന്ന് വാക്ക് പറഞ്ഞിട്ടില്ല ഞാൻ. പ്രവാസലോകം പ്രവർത്തകരോട്, മുഹമ്മദ് മുസ്തഫ മംഗലാപുരം സ്വദേശിയാണ്, 25 വയസ്സായിട്ടുള്ള, 5 വർഷം മുമ്പ് അല്ലേ പോയത്? അവിടെ പേര് പോയത് മുസ്തഫ എന്ന്, അവിടെ പേര് വിളിക്കാൻ ബഷീർ എന്ന്. ബഷീർ എന്നാണ്. അപ്പൊ അവിടെ വിളിക്കുന്നത് ബഷീർ എന്നാണ്. ബംഗാളി ബഷീർ എന്താ അങ്ങനെ പറയുന്നത്? ബംഗാളിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ബംഗാളി ബഷീർ എന്നും അറിയപ്പെടുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ എന്നാണ് ഇവിടെ ഉള്ള പേര്, അവിടെ ബംഗാളി ബഷീർ എന്നാണ് അറിയപ്പെടുന്നത്. മംഗലാപുരത്തുകാരനാണ്. ബണ്ട്വാല ബണ്ട്വാല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മളെ പ്രവാസലോകത്തിലേക്ക് ഒരു സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അന്വേഷിച്ചിട്ടാണ്, ബഷീറിനെ അന്വേഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ബഷീർ 5 വർഷമായിട്ട് അവിടെ വിവിധ ഇതുകളിൽ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ്. ഇപ്പോൾ കുറച്ച് എത്ര മാസമായി? കൃത്യമായിട്ട് ഒരു കൊല്ലേ, 8 മാസമായിട്ട് യാതൊരു വിവരവുമില്ല. മിസ് കോൾ അടിക്കും, തിരിച്ചു വിളിച്ചാൽ എടുക്കില്ല, ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് പ്രശ്നമെന്ന് യാതൊരു നിശ്ചയവും ഇവർക്കില്ല. അതുകൊണ്ട് ഇവർ നമ്മളടുത്ത് വന്നിട്ടുള്ളത് ബഷീറിനെ, എൻ്റെ ഫോണ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബഷീർ, ബംഗാളി ബഷീർ എന്ന് അറിയപ്പെടുക, മുഹമ്മദ് മുസ്തഫ എന്നാണ് ഒറിജിനൽ പേര്. പാസ്പോർട്ട് ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാൾ വാങ്ങിച്ചു ചതിച്ചു എന്നാണ് പറയുന്നത്. ഇസ്മായിൽ നാട്ടിലുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഇവരിവിടെ നൽകുന്നത്. എന്തായാലും നമ്മളെ പ്രവാസലോക പ്രവർത്തകർ ദമ്മാമിലും അൽജുബൈലും ഒക്കെ ഉള്ള ആളുകൾ ബഷീറിനെ അന്വേഷിക്കുക, നമ്മളുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് വന്നിട്ടുള്ളത്. അവർ മംഗലാപുരത്തുകാരാണെങ്കിൽ പോലും അവർ പ്രവാസലോകം സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ്. അവർക്ക് ഇതിൽ വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മളടുത്ത് വന്നിട്ടുള്ളത്. ആ വിശ്വാസം നമ്മൾ അവർക്ക് പരിപൂർണമായിട്ട് നൽകേണ്ടതുണ്ട്. അത് ആത്മാർത്ഥമായുള്ള ശ്രമത്തിലൂടെ ബഷീറിനെ നാട്ടിലേക്ക് അയക്കാനും കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ പ്രവാസലോകം പ്രവർത്തകർ പങ്കാളികളാവണം. ബഷീർ ഇത് കാണുകയാണെങ്കിൽ, പ്രവാസലോകം കാണുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പ്രവാസലോകം പ്രവർത്തകരുമായി നിങ്ങൾ ബന്ധപ്പെടുകയും നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. കാണാതായവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമായ സേവനമാണ്. കാണാതായവരുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ വിവരങ്ങളും ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: പ്രവാസലോകം, കൈരളി TV, ഫോർട്ട് പി ഒ, തിരുവനന്തപുരം 23. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104, ഷാർജ UAE, അമാനുള്ള 00971507262997, മാഞ്ചസ്റ്റർ UK, അനസുദ്ദീൻ അസീസ് 00447986180390. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്: pravasalokam@gmail.com. ഒറ്റപ്പെട്ട തുരത്തിൽ നിസ്സഹായരായി ജീവിക്കുന്നവരാണ് പ്രവാസലോകത്തിൻ്റെ നടുത്തളത്തിലെത്തുന്നത്. ഇത്തരത്തിലുള്ള പ്രവാസികളുടെ കണ്ണീരൊപ്പുന്ന പ്രേക്ഷകരുടെ സാന്നിധ്യമാണ് പ്രവാസലോകത്തിനെ ഈ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും പ്രേക്ഷകരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണമെന്ന പ്രാർത്ഥനയോടെ UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.
എക്സ്ചേഞ്ച് പ്രവാസലോകം ബ്രോട്ട് ടു യു ബൈ വേൾഡ്സ് ട്രസ്റ്റഡ് മണി ട്രാൻസ്ഫറർ യുഎഇ എക്സ്ചേഞ്ച് ഇൻ അസോസിയേഷൻ വിത്ത് അറ്റ്ലസിൽ നിന്ന് ആഭരണവും വാങ്ങാം സ്വർണ്ണ സമ്മാനവും നേടാം അറ്റ്ലസ് ജ്വല്ലറി ധനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം വിന്നർ ബ്രൈറ്റ്നസ് മോർലസ് മലബാർ ഗോൾഡ് ആത്മബന്ധത്തിന്റെ സ്വർണ്ണ സ്പർശം മെറിയൽഡർ